സിദ്ധയിലെ കായകർപ്പം. നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപ ജോൺ. ഡോക്ടർ ദീപ സിദ്ധ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കായകർപ്പ വിധികൾ, യൗവത്വം നിലനിർത്താനുള്ള കായകർപ്പ വിധികൾ നോക്കാം. എന്താണ് കായകർപ്പം? രോഗം വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ചെറുപ്പം നിലനിർത്താനും സിദ്ധയിൽ നിഷ്കർഷിക്കുന്ന പ്രത്യേക വിധികളാണ് കായകർപ്പ വിധികൾ. വളരെ ലളിതമായ ചില കർപ്പ വിധികൾ നമുക്ക് നോക്കാം. പിരണ്ട തോയൽ, വേണ്ട ചേരുവകൾ: ചങ്ങലം പിരണ്ട, ഇഞ്ചി, ഉള്ളി, പുളി, എള്ളെണ്ണ, ഉണക്കമുളക്, തേങ്ങ, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. തയ്യാറാക്കേണ്ട വിധം: ചങ്ങലം പിരണ്ട ഞരമ്പ് നീക്കി നുറുക്കിയത് എള്ളെണ്ണയിൽ വഴറ്റുക. ഇതതിൻ്റെ ശുദ്ധിയാണ്. മറ്റ് ചേരുവകൾ ഒന്നൊന്നായി എണ്ണയിൽ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുത്താൽ ചങ്ങലം പിരണ്ട ചമ്മന്തിയായി. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. അസ്ഥി സാന്ദ്രതക്കുറവിന്, എല്ല് പൊട്ടൽ വേഗം ശരിയാകാൻ, രക്തമൂലത്തിന്, കാൽഷ്യത്തിൻ്റെ പ്രകൃതിയാ ഉള്ള ഉറവിടം കൂടിയാണ് ചങ്ങലം പിരണ്ട. സിദ്ധയിലെ പഞ്ചമുട്ടിക്കഞ്ഞി. ചേരുവകൾ: പച്ചരി 50 ഗ്രാം, ഉഴുന്ന് 50 ഗ്രാം, ചെറുപയർ 50 ഗ്രാം, കടല 50 ഗ്രാം, തുവരപ്പരിപ്പ് 50 ഗ്രാം, വെള്ളം 500 ml. ഉണ്ടാക്കുന്ന വിധം: ആദ്യത്തെ 5 ചേരുവകൾ വെവ്വേറെ കഴുകി വെവ്വേറെ ചൂടാക്കി എടുക്കുക. ശേഷം വെള്ളത്തുണിയിൽ കെട്ടി വെള്ളത്തിലിറക്കി വെച്ച് തിളപ്പിച്ചെടുക്കുക. കിഴി മാറ്റിയ ശേഷം പിന്നീടത് സേവിക്കാം. ഉപയോഗങ്ങൾ: രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, കുട്ടികളിലെ പോഷകക്കുറവിന്, പനി പോലുള്ള അവസ്ഥയിൽ ഉത്തമ ഭക്ഷണം കൂടിയാണിത്. നെല്ലിത്തേനൂറൽ കർപ്പം. വേണ്ട ചേരുവകൾ: നെല്ലിക്ക 15 എണ്ണം, തേൻ 300 ml. തയ്യാറാക്കേണ്ട രീതി: 15 നെല്ലിക്ക 300 ml തേനിൽ ഇട്ട് വയ്ക്കുക. കഴിക്കേണ്ട രീതി: അളവ് 1 കഷ്ണം, കാലയളവ് 48 ദിവസം. ഗുണങ്ങൾ: പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് വഴി ജലദോഷം മുതലായവ വരുന്നത് തടയുന്നു, കാഴ്ചശക്തി കൂട്ടുന്നു. പഞ്ചകർപ്പവിധി. വേണ്ട ചേരുവകൾ: നെല്ലിപ്പരിപ്പ്, പശുവിൻ പാല്, കസ്തൂരി മഞ്ഞൾ, കടുക്കാത്തോല്, കുരുമുളക്, ആര്യവേപ്പ് വിത്ത്. തയ്യാറാക്കേണ്ട രീതി: എല്ലാ ചേരുവകളും ഒരേ അളവിലെടുത്ത ശേഷം പശുവിൻ പാലിൽ നന്നായി അരച്ച് തിളപ്പിക്കുക. ദിവസവും ശിരസിൽ തേച്ച് കുളിക്കുക. ഗുണങ്ങൾ: ജരാനരകൾ ബാധിക്കാതെ യുവത്വം നിലനിർത്തുന്നു. ഇഞ്ചിത്തേനൂറൽ. ചേരുവകൾ: ഇഞ്ചി 100 ഗ്രാം, തേൻ 100 ml. ഉണ്ടാക്കുന്ന വിധം: ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി തേനിലിട്ട് വെക്കുക. കഴിക്കേണ്ട വിധം: ദിവസേന ഓരോ കഷ്ണം കഴിക്കുക. ഉപയോഗങ്ങൾ: അകാലനര തടയുന്നു, ത്വക്കിലെ ചുളിവുകൾ വരുന്നത് തടയുന്നു, ശരീരകാന്തി വർദ്ധിപ്പിക്കുന്നു. കുറച്ചുകൂടെ കായകർപ്പ വിധികളുമായി മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.